യെസ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അത് വന്നിട്ടാണ് മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. ഞാൻ നിങ്ങളുടെ പ്രൊഫസർ ഡോക്ടർ ജോസഫ് വർഗീസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്, യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ ഇന്ന് മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന, നിങ്ങൾക്കിതിൽ നേരിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് അറൗണ്ട് ദ ഇയർ 1950. 1950 നമ്മുടെ ഈ മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്. അത് ആക്ച്വലി അതൊരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെയും അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തിനാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കമ്പനികളുടെയും അതുപോലെ തന്നെ കമ്പനികളുടെ വളർച്ചയെയും ബേസ് ചെയ്തിട്ടായിരുന്നു ക്ലാസിക്കൽ അപ്രോച്ച് ഉണ്ടായിരുന്നത്. എന്നാൽ നിയോ ക്ലാസിക്കൽ വന്നപ്പോൾ എന്തായിരുന്നു, അത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, ഹ്യൂമൻ റിസോഴ്സസ്, ഓക്കെ, അതുപോലെ തന്നെ ആ ഹ്യൂമൻ റിസോഴ്സസ് അവർ തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിനെ കുറിച്ചുമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് ഈ 1950 വന്നപ്പോൾ മൂന്ന് വ്യത്യസ്ത രീതി ഓഫ് അപ്രോച്ചസ് നമുക്ക് കാണാനിടയാവുന്നുണ്ട്. അതായത് ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, മറ്റൊന്ന് സിസ്റ്റം അപ്രോച്ച്, അതുപോലെ തന്നെ കണ്ടിൻജൻസി അപ്രോച്ച്. അങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകൾ മോഡേണിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനെ വേറൊരു വ്യത്യസ്തമായി വിളിക്കുന്ന ഒരു പേരാണ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ക്വാണ്ടിറ്റി പറഞ്ഞാൽ നമുക്ക് എണ്ണം, കണക്ക്, ഓക്കെ, മെഷർ, അതായത് ഒരു മെഷർ അല്ലേ, ഒരു വാല്യൂ, ഒരു നമ്പറുകൾ, ഓക്കെ, അതായത് അതുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനെയും വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷണൽ റിസർച്ച് എന്നും അതുപോലെ തന്നെ ഓപ്പറേഷണൽ അനാലിസിസ് എന്നുള്ള മൊത്തം നാല് വ്യത്യസ്തമായിട്ടുള്ള പേരുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, ഒന്ന് മാത്തമാറ്റിക്കൽ, മറ്റൊന്ന് ഓപ്പറേഷണൽ റിസർച്ച്, അത് കഴിഞ്ഞാൽ ഓപ്പറേഷണൽ അനാലിസിസ്. അങ്ങനെ നാല് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഈ ഒരൊറ്റ അപ്രോച്ചിന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, മേക്ക് സം സജഷൻസ് ടു സോൾവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഫേസിങ് ദി മാനേജേഴ്സ് ആൻഡ് ഇറ്റ് ടെൽസ് ദ മാനേജേഴ്സ് ടു സോൾവ് ദർ പ്രോബ്ലംസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് 1950 നമ്മൾ ഈ മാത്തമാറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കമ്പനിയിലുള്ള മാനേജേഴ്സിനെ അവിടെ ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ തരണം ചെയ്യുവാനായിട്ട് മാത്തമാറ്റിക്കലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ആ പ്രോബ്ലത്തിനെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതായിരുന്നു അവിടെ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഫോർമുലകൾ നമ്മൾ പഠിക്കാനായി പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത ഫ്യൂച്ചറിൽ വരുന്ന നമ്മുടെ എന്താണ് സെക്കൻഡ് സെമിസ്റ്ററിലും തേർഡ് സെമിസ്റ്ററിലും ഫോർത്ത് സെമിസ്റ്ററിലൊക്കെ ആയിട്ട് നമ്മൾ ബികോം അല്ലെങ്കിൽ BBA പഠിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം പഠിച്ചു പോകുന്നുണ്ടാവും. അത് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ആ പറയുന്ന പല വ്യത്യസ്തമായ. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഇത് ഈ നമ്മുടെ UG അല്ലെങ്കിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ നമുക്ക് നോക്കാം? ഒന്ന് തിയറി ഓഫ് പ്രോബബിലിറ്റി, അതുപോലെ തന്നെ സാമ്പിളിംഗ് അനാലിസിസ്, കോറിലേഷൻ അനാലിസിസ്, റെഗ്രഷൻ അനാലിസിസ്, ടൈം സീരീസ്, റേഷ്യോ അനാലിസിസ്, വേരിയൻസ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ലീനിയർ പ്രോഗ്രാമിംഗ്, അങ്ങനെ ഇതൊരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലസ് ആണ്. ഇത് എന്തിനാണ് ഈ ഫോർമുലകളൊക്കെ പ്രധാനമായിട്ടും ഒരു ഉദ്ദേശം എന്നുള്ളത്, നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറൊക്കെ പഠിക്കുന്ന സമയം, സോറി, സെക്കൻഡ് ഇയറിൽ തേർഡ് സെമിസ്റ്ററിൽ ഫോർത്ത് സെമിസ്റ്ററിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളിതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കമ്പനിയിലെ മാനേജർമാർക്ക് ആ കമ്പനിയിൽ വരുന്ന ഒരു പ്രശ്നത്തിനെ തരണം ചെയ്യുവാനായിട്ട് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് തരണം ചെയ്യാനുള്ളതാണ് ഈ പറഞ്ഞ ഫോർമുലാസ്. ഓക്കെ, ഈ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ നമുക്കൊന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഈസ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദി കോംപ്ലക്സ് പ്രോബ്ലം ഫേസിംഗ് ദ ബിഗ് കമ്പനീസ്. കണ്ടോ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അതെന്തിനാണ്?
The chief advantage of this approach is to solve complex problems quickly, but the chief disadvantage is that this approach offers an alternative to decision and cannot take decision. കണ്ടോ? അതായത് ഇത് ഒരു ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരു ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതേസമയം തന്നെ നമുക്ക് തീരുമാനം കൊടുക്കുന്ന ഒരു ചെറിയൊരു സൈഡ് സപ്പോർട്ട് കൊടുക്കും. പക്ഷേ തീരുമാനം മുഴുവനോട് എടുക്കാനായിട്ട് ഇതിന് ഒരു കാലത്തും സാധ്യമല്ല. അതാണ് ക്വാണ്ടിറ്റീവ് അപ്രോച്ചിൻ്റെ മറ്റൊരു പോരായ്മ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ അപ്രോച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സിസ്റ്റം അപ്രോച്ച്. എന്താണ് സിസ്റ്റം അപ്രോച്ച്? മോഡേൺ അപ്രോച്ച് നമ്മൾ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് പഠിച്ചു, അത് കഴിഞ്ഞാൽ സിസ്റ്റം അപ്രോച്ച്. നമുക്ക് സിസ്റ്റം അപ്രോച്ച് എന്താ നമുക്കൊന്ന് വേഗം നോക്കാം. സിസ്റ്റം അപ്രോച്ച് എന്താ ഇവിടെ പറയുന്നത്? ദിസ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ഇയർ 1960 ബൈ ചെസ്റ്റർ ബെർണാർഡ് ആൻഡ് ഹെർബർട്ട് സൈമൺ എന്ന് രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം അപ്രോച്ചിന് രൂപം കൊടുക്കുന്നത്. അതിൽ എന്താണ് പറയുന്നത്? System approach means the whole organization is a system and its various departments are its subsystems and the subsystems work in united, then only the objective of the organization can be achieved. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ എൻറ്റയർ സ്ഥാപനം ചെറുകിട ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്, അതായത് ഒരു എൻറ്റയർ സിസ്റ്റമായിട്ടാണ് കമ്പനിയെ കാണുന്നതും, അതുപോലെ തന്നെ അതിൽ ആ കമ്പനിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ചെറിയ ചെറിയ സബ്സിസ്റ്റംസായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ സബ്സിസ്റ്റംസ് ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ അവസാനം കമ്പനിയുടെ എൻഡ് ഗോളുകളെ അച്ചീവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. ഇവിടെ നോക്കൂ, നമ്മളോട് പറയുന്നുണ്ട് ഇൻ സിമ്പിൾ വേർഡ്സ്, ദ സിസ്റ്റം അപ്രോച്ച് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഇൻ്റർ റിലേറ്റഡ് യൂണിറ്റ്സ്. എ യൂണിറ്റ് ഈസ് കോൾഡ് എ സിസ്റ്റം ആൻഡ് അണ്ടർ ദീസ് ദർ ആർ ഡിഫറെൻറ്റ് സബ് സിസ്റ്റം കോൾഡ് ഡിപ്പാർട്ട്മെൻറ്റ്. All these subsystems are interrelated with one another and if one of them fail, the whole system stops working. കണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പ്രവർത്തനം തെറ്റിപ്പോയാൽ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ സബ് സിസ്റ്റം തെറ്റിപ്പോയാൽ അത് എൻറ്റയർ ഇതിനെ കൊളാപ്സ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, കണ്ടിൻജൻസി ഓർ സിറ്റുവേഷണൽ അപ്രോച്ച്. ഇതാണ് നമ്മുടെ അവസാനത്തേത്, ഇന്നത്തെ അവസാനത്തെ ടോപ്പിക്ക്, കണ്ടിൻജൻസി അല്ലെങ്കിൽ സിറ്റുവേഷണൽ അപ്രോച്ച്. എന്താണ് കണ്ടിൻജൻസി അപ്രോച്ച് നമുക്ക് നോക്കാം. This approach was originated in the year 1970 and according to this, the manager should take decisions not according to principles but according to situations. അതായത് ഇവിടെ പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ ആ സിറ്റുവേഷനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ഹെൻറി ഫയോള് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ FW ടെയ്ലർ പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേത് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള പോലത്തെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാവരുത്, മറിച്ച് ആ സിറ്റുവേഷനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം. ആൻഡ് ഇറ്റ്സ് ചീഫ് റീസൺ ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ എൻവിറോൺമെൻറ്റ്. അതായത് ഇത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു പ്രശ്നം ഒരു സ്ഥാപനത്തിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതേ പ്രശ്നം അത് അതിനോട് ബന്ധപ്പെട്ട രീതിയിൽ വേറൊരു സ്ഥാപനം അതേപോലത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ വന്നില്ല എന്നും വന്നേക്കാം. അപ്പോൾ അത് ആ കമ്പനിയിൽ വന്നൊരു സിസ്റ്റം അല്ല ഒരു പ്രോബ്ലം ആ കമ്പനിയിൽ വന്നൊരു പ്രോബ്ലത്തിന് പ്രശ്നത്തെ അത് നമ്മൾ തന്നെ അത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ റെഡിയാക്കണം നമ്മുടെ കമ്പനിയുടെ എൻറ്റയർ കാര്യങ്ങളെ എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് കണ്ടിൻജൻസി അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച്. ആൻഡ് ഇവിടെ ലാസ്റ്റ് പറയുന്നു നോക്കൂ, ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എൻവിറോൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാക്ടേഴ്സിനെയാണ്. അപ്പോൾ ഫാക്ടേഴ്സ് രണ്ട് വിധമായി തരംതിരിയുന്നുണ്ട്. ഒന്ന് ഇൻ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിക്കുള്ളിലുള്ള കമ്പനിയുടെ പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറ് അതൊക്കെ വരുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ പറയുമ്പോൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക അല്ലേ അങ്ങനെ ഒരു അതായത് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യോ പറയുമ്പോൾ സാമൂഹികം, സാമ്പത്തികം പറയുമ്പോൾ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പോൾ അല്ലേ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു പുറമേയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓൾ ദീസ് തിങ്സ് ടുഗെദർ ഈസ് മോഡേൺ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.